Hello, my dear friends. Welcome back to Rashmi's Crafts. Ellavarkkum ende channel-ilekku swagatham. Hello friends, welcome back to my channel. ഇന്നു ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. വറുത്തരച്ച സാമ്പാർ നമുക്കെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ഇതുപോലെ കുറച്ച് സാമ്പാർ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി അതിനെ കുക്കറിൽ വെച്ച് ഒരു 3 വിസിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് 3 വിസിലിനെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വറുത്ത് അരച്ചെടുക്കാൻ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാം. ഒരു സ്പൂൺ സാമ്പാർ പരിപ്പ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ കുറച്ച് വറ്റൽ മുളക്, പിന്നെ നമുക്ക് ആവശ്യം തേങ്ങ, പിന്നെ ആവശ്യത്തിന് കായം, ഉലുവപ്പൊടി, പുളി, പിന്നെ നമുക്ക് മസാലയുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും ബാക്കിയുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതുപോലൊരു ഫ്രൈയിങ് പാനിൽ നമുക്ക് ആദ്യം തന്നെ ഉഴുന്ന് പരിപ്പും സാമ്പാർ പരിപ്പും കൂടെ നല്ലതുപോലെ മൂപ്പിച്ച് ചൂടാക്കിയെടുക്കാം. നല്ലതുപോലെ മൂത്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ തേങ്ങ ഇട്ടൊന്ന് ചൂടാക്കാം. തേങ്ങയും ഇതുപോലെ ഓൾമോസ്റ്റ് തീയലിൻ്റെ അത്രയും മൂക്കണ്ടെങ്കിലും ഒരുവിധം വറുത്തെടുക്കണം നമുക്ക്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറ്റൽ മുളക് ഞാൻ ചേർത്ത് കൊടുത്തു. വറ്റൽ മുളകും കൂടി തേങ്ങയുടെ കൂടെ നമുക്ക് വറുത്തെടുക്കാം. കൂട്ടത്തിൽ 2 കൊച്ചുള്ളി ചേർത്ത് കൊടുത്തു ഞാൻ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ ഓൾമോസ്റ്റ് മൂത്ത് കിട്ടണം നമുക്ക്. ഓൾമോസ്റ്റ് മീൻസ് തീയലിൻ്റെ അത്രയും ബ്രൗൺ കളർ ആകണ്ടെങ്കിലും മൂക്കണം. തേങ്ങയുടെ നിറമൊക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ട്. ആ സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഞാൻ. ഈ പൊടി ഇടുന്ന സമയത്ത് തേങ്ങ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട പരുവത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു 1 ടേബിൾ സ്പൂൺ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുളക് നമ്മൾ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള മുളക് പൊടി. എരിവ് കൂടുതലാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി. 2 നുള്ള് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ഇതെല്ലാം സിമ്മിലാക്കിയിട്ട് വേണം നിങ്ങൾ പൊടികളൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കി മൂപ്പിക്കാൻ. അങ്ങനെ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കിവിടെ നമ്മളിപ്പോൾ ചൂടാക്കിയെടുത്തു. കൂട്ടത്തിൽ തന്നെ ആദ്യമേ നമ്മൾ വറുത്ത് വെച്ച ഉഴുന്ന് പരിപ്പും സാമ്പാർ പരിപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം, തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ സാമ്പാർ പരിപ്പ് ഇവിടെ വെന്ത് കഴിഞ്ഞു. 1/4 ഓടം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് ഒന്നും കൂടി വേവിച്ചെടുക്കാം.
സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പടവലങ്ങ, വെള്ളരിക്ക, കത്തിരിക്ക, വെണ്ടയ്ക്ക എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയ്ക്ക, സവാള, കൊച്ചുള്ളി, ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതേ കുക്കറിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഒരു രണ്ട് വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു. രണ്ട് വിസിലാവുമ്പോൾ കഷ്ണങ്ങളൊക്കെ നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്ക് ആ തണുത്ത സാമ്പാറിന് വേണ്ടി വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ ജാറിലോട്ട് എല്ലാം കൂടി ട്രാൻസ്ഫർ ചെയ്ത് എല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് മിക്സിയുടെ ജാറിൽ വെച്ച് ഇതുപോലെ പൊടിച്ചെടുത്തു. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് വറക്കുകയാണ്. ഞാൻ കടുക്, കറിവേപ്പില, വറ്റൽ മുളക്, കൊച്ചുള്ളി എല്ലാം കൂടി കടുക് വറക്കാനിട്ട് കൊടുത്തു. അതിലേക്ക് കഷ്ണങ്ങളും അരപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ തിളപ്പുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും എരിവും എല്ലാം നോക്കി കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ വറുത്തരച്ച സാമ്പാർ ഇവിടെ തിളച്ചു വരികയാണ്. സാമ്പാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വറുത്തരച്ച സാമ്പാർ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.